ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നടപടി പുസ്തകം 3:19 പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ്, അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പലതരത്തിലുള്ള പാപത്തിന്റെ ചെളിക്കുണ്ടിലൊക്കെ വീണുപോയവരാണ് നമ്മളെല്ലാവരും. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തുറകളിലൂടെ നടന്നു പോകുമ്പോ മനുഷ്യനായ ഞാൻ പലതരത്തിലുള്ള പാപങ്ങളില് ഞാൻ അറിയാതെ കുടുങ്ങിപ്പോകും. തിന്മയുടെ ബന്ധനാവസ്ഥകളിൽ പെട്ടുപോകുന്ന അവസ്ഥകളുണ്ട്. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എന്റെ മനസ്സില് തിന്മയുടെ ഒരുപാട് പ്രലോഭനങ്ങൾ എന്നെ തേടി വരും. പലതരത്തില് നമ്മൾ വീണുപോകും. നമ്മുടെ ചിന്തയും വാക്കും സംസാരവും ഒക്കെ ദുഷിച്ചു പോകും. ഇന്നുവരെയുള്ള ജീവിതത്തില് ദൈവത്തിനെതിരെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും, അയൽവക്കാർക്കെതിരെ ചിന്തിച്ചു തുടങ്ങും, ജീവിത പങ്കാളിക്കെതിരെ ചിന്തിച്ചു തുടങ്ങും. എന്നാ എന്നെ കറക്റ്റ് ചെയ്ത് എന്നെ നേരാൻ വഴി കൊണ്ടുവരാൻ ഒരാളെ ശ്രമിച്ചോ ആളെയും നമ്മള് കുറ്റപ്പെടുത്തും. എനിക്ക് നന്മ ചെയ്തവരെയൊക്കെ ദുഷിച്ചു പറയും. പാപം എന്റെ ഉള്ളില് കുടിയിരിക്കുന്നിടത്തോളം കാലം എന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവില്ല. പശ്ചാത്തപിച്ച് കർത്താവ് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഇന്ന് നീ തിരിച്ചു വരാൻ റെഡിയായാല് നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിലേക്ക് തിരിഞ്ഞ് തിരിച്ചു നടക്കുന്ന സെക്കൻഡിൽ തന്നെ ദൈവത്തിന്റെ കരുണ നിന്നെ തേടിയെത്തും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ കർത്താവ് അനുരഞ്ജന കുദാശയിലൂടെ നമ്മെ കാത്തിരിപ്പുണ്ട്. ഇന്ന് നമുക്ക് സാധ്യതകൾ ഏറെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഓർമ്മിക്കാം, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ കാണിക്കാൻ നമ്മുടെ പാപാവസ്ഥകള് കുറ്റബോധത്തിലേക്ക് നമ്മെ നയിക്കാതെ നാം ഓരോരുത്തരും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വരെ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ദൈവത്തിന്റെ മുമ്പിൽ അനുദപിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവട്ടെ. എല്ലാ നേരവും നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഓരോ സെക്കൻഡിലും ദൈവവിചാരത്തോടെയാണോ ഞാൻ എന്റെ ജീവിതത്തിൽ വ്യാപരിച്ചെന്ന്, ഞാൻ എന്റെ ആത്മാവിന് അർഹമായിട്ടുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കാൻ അതിനു മുമ്പ് നമുക്ക് സാധിക്കാറുണ്ടോ? ഉച്ചവരെയുള്ള സമയം, ഉച്ചഭക്ഷണത്തിന് പോണേക്കായ മുമ്പ് ഒന്ന് തമ്പുരാനിലേക്ക് തിരിയാം, എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഉച്ചവരെയുള്ള എന്റെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു. എന്റെ ചിന്തയില്, സംസാരത്തില്, ഭാവനയില്, പെരുമാറ്റ ശൈലികളില്, ഉത്തരവാദിത്ത മേഖലകളിലൊക്കെ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് വന്നോ? ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ ഞാൻ ഇന്ന് എന്റെ കർമ്മങ്ങൾ ചെയ്തത്? കർത്താവെ, നിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് എനിക്ക് എന്തെങ്കിലും തെറ്റ് വന്നോ? ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ശരിക്കും അനുദപിക്കുക, തെറ്റിപ്പോയെങ്കിലും മാപ്പ് ചോദിക്കുക, ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് വീണ്ടും ബാക്കി നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത മൊമെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കണം. കിടന്നുറങ്ങണേക്കായ മുമ്പ് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം. ഉച്ചമുതല് രാത്രി ഉറങ്ങും വരെയുള്ള നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ ഈശോ കാണുന്ന കണ്ണിലൂടെ ഞാൻ നോക്കിക്കാണും. ഞാൻ നോക്കുന്ന ദൃഷ്ടിയിലൂടെ നോക്കിയാൽ എനിക്ക് തെറ്റുണ്ടാവില്ല. കർത്താവ് എന്നെ കാണുന്ന പോലെ, പുറമെ നിന്നൊരാൾ എന്നെ വീക്ഷിക്കുന്ന പോലെ ഞാൻ എന്റെ ജീവിത ചെയ്തികളെ വിലയിരുത്താൻ തുടങ്ങുമ്പോ, പ്രിയ സഹോദരങ്ങളെ, പാളിച്ചകൾ ഒരുപാടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. ഇപ്രകാരം തമ്പുരാന്റെ മുമ്പിൽ ഇടയ്ക്കിടെ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചാൽ അത് നമ്മെ വലിയ അനുതാപത്തിലേക്ക് നയിക്കും. ഈ പാപാവസ്ഥ നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുകയല്ല, അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ നമ്മെ പ്രേരിപ്പിക്കണം. ദൈവാത്മാവ് ഒരു മനുഷ്യനിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളില് പാപത്തെ കുറിച്ചുള്ള ചിന്ത വരും. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിയുമ്പോ, അയ്യോ, ഈശോക്ക് ഇഷ്ടപ്പെടും, ഈശോനെ അത് വേദനിപ്പിച്ചല്ലോ എന്നുള്ളൊരു ചിന്ത വരും. ഉടനെ ആ വ്യക്തി തമ്പുരാന്റെ മുമ്പിൽ പോയി കണ്ണീരോടെ അത് ഏറ്റുപറയാൻ റെഡിയാവും. ഒറ്റ കാര്യ കർത്താവ് പറയണോളൂ, എന്റെ കുഞ്ഞ്, നിനക്കൊന്ന് തെറ്റ് പറ്റി, ഉടനെ ഒന്ന് നീ മുട്ടുമടക്കി സോറി എന്ന് പറയാനൊന്ന് മനസ്സായി, ക്ഷമിക്കണോന്ന് പരസ്പരം ഒന്ന് ഏറ്റുപറയി, തമ്പുരാനോട് കുമ്പസാരത്തിലൂടെ ഒന്ന് തുറന്ന് പറയി, തെറ്റിപ്പോയി കർത്താവേ, കണ്ണീരോടെ ദൈവസന്നിധിയിലേക്ക് വാ, നിന്റെ പാപങ്ങൾ മായ്ക്കപ്പെടും
എന്തൊരു വലിയ പ്രിവിലേജ് ആണ് കർത്താവ് നമുക്ക് തരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അനുദിപ്പിക്കാം. ഇന്ന് വരെയുള്ള എന്റെ ജീവിതത്തില് ഇപ്രകാരം തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് മാറി പാപത്തിന്റെ ചെളിക്കുണ്ടിലൊക്കെ ഞാൻ പെട്ടുപോയിട്ടുണ്ടെങ്കില്, ഇന്ന് വരെ ഞാൻ അത് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കില്, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുനാള് മുതൽ ഇന്ന് വരെയുള്ള എന്റെ ജീവിതത്തെ ഇന്നത്തെ ദിവസം അല്പസമയം മാറ്റിവെച്ചിരുന്ന് ഒന്ന് നോക്കിക്കാണണം. ദൈവത്തിന് ചേരാത്തത്, ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത്, അവിടുത്തെ ഹൃദയത്തെ നോവിക്കുന്ന വിധത്തില് എന്തെങ്കിലും ചിന്തയോ പെരുമാറ്റമോ കർമ്മമോ എന്തെങ്കിലും തരത്തിലുള്ള എന്റെ ജീവിതത്തിന്റെ ചലനങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കില്, നമുക്കതൊന്ന് തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് അനുതാപത്തോടെ ഏറ്റുപറയാം. നല്ലൊരു കുമ്പസാരത്തിനൊരുങ്ങി എത്രയും വേഗം അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.